നമസ്കാരം. കഴിഞ്ഞ ഒരു മാസമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടത് കോൺഗ്രസ് മുന്നണികൾ ഉയർത്തിയ ഒരേ ഒരു മുദ്രാവാക്യം ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കേ കഴിയൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരിക എന്നതായിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ബി ജെ പി എന്ന ദേശീയ കക്ഷി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ വിഷയമായി ഉയർന്നു വന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്നത് പരമദരിദ്രരായ 45 ലക്ഷം കുടുംബങ്ങൾക്ക് വികസന സഹായം നൽകും എന്നാണ്. അതായത് കേരള സംസ്ഥാനം രൂപീകരിച്ച് 64 വർഷം കഴിഞ്ഞിട്ടും ആകെയുള്ള 3.5 കോടി ജനങ്ങളിൽ പകുതിയും ഇപ്പോഴും പരമദരിദ്രർ ആണെന്ന് പറയുന്നത് കേരളം എല്ലാത്തിലും നമ്പർ 1 എന്ന് തള്ളുന്ന ഇടതുപക്ഷം തന്നെയാണ്. 64 വർഷത്തിൽ പകുതിയിലേറെയും കേരളം ഭരിച്ചത് ഇടതുപക്ഷം തന്നെയാണ്. എന്നിട്ടും ഇപ്പോഴും ജനസംഖ്യയുടെ പകുതിയും പരമദരിദ്രരാണെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? അമേരിക്കയുടെയോ അതോ കുത്തക മുതലാളിമാരുടെയോ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പ്രവാസികൾ ഒരു വർഷം കേരളത്തിലേക്ക് അയക്കുന്നത് 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. എന്നിട്ടും ഏകദേശം 1.7 കോടി ജനങ്ങൾ പരമദരിദ്രരാണെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ കഴിഞ്ഞ 64 വർഷം കൊണ്ട് ചെയ്തത്? സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെ കേരളം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിലായിരുന്നു എന്ന കാര്യം മനഃപൂർവ്വം വിസ്മരിക്കുകയാണ് നമ്മൾ. മിഷണറിമാർക്കും തിരുവിതാംകൂർ രാജവംശത്തിനും അതിന് നന്ദി. അതല്ലാതെ ഇടതുപക്ഷം ഭരിച്ചു നേടിയതല്ല ഇതൊന്നും. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം തുടർച്ചയായി 35 ഉം 25 ഉം കൊല്ലം ഭരിച്ച ബംഗാളും ത്രിപുരയും ഇന്ന് സിംഗപ്പൂർ ആയി എന്നേ മാറിയനെയല്ലോ. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളാണ് ഇന്നും ഇവ രണ്ടും. വ്യവസായ രംഗത്തുണ്ടായ മേൽക്കോയ്മയടക്കം നശിപ്പിച്ച് കേരളത്തെ ഉപഭോക്തൃ സംസ്ഥാനമാക്കിയതിൻ്റെയും വ്യവസായികളുടെ ശവപ്പറമ്പ് എന്ന കുപ്രസിദ്ധിയുമാണ് ഇടതുപക്ഷ ഭരണം കൊണ്ട് കേരളത്തിനുണ്ടായ ആകെ നേട്ടം. 60 ലക്ഷം മലയാളികളാണ് ജോലിക്കായി കേരളത്തിന് പുറത്തുപോയി ജീവിക്കുന്നത്. വയനാട്, കാസർഗോഡ്, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെ ജനങ്ങളൊക്കെ വിദ്യാഭ്യാസം, ജോലി, ആശുപത്രി സേവനത്തിന് വരെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 500 പേർക്ക് തൊഴിൽ കൊടുത്ത ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? ഇടതുഭരണം തുടങ്ങി പൂർത്തിയാക്കിയ ഏതെങ്കിലും ഒരു വൻകിട വികസന പദ്ധതിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഇന്ത്യയിൽ ഒരു ദിവസം 37 കിലോമീറ്റർ ദേശീയപാത വികസനം നടക്കുമ്പോൾ 14 വരി എക്സ്പ്രസ് വേ പാതകൾ വെറും 18 മാസം കൊണ്ട് പൂർത്തിയാകുമ്പോൾ 7 കിലോമീറ്റർ ബൈപ്പാസ് പണി പൂർത്തിയാക്കാൻ 40ഉം 45 കൊല്ലവും നമുക്ക് വേണ്ടി വരുന്നു. കേരളത്തിൽ ഇപ്പോഴും 35-40 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ വാഹനം ഓടിക്കാൻ പോലും നമുക്ക് കഴിയാറില്ല. അതാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന നേട്ടം. ഇതൊന്നും മനസ്സിലാക്കാതെ ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ച് NRI എന്തങ്ങൾ എന്ന കുറേ ഊളകൾ വിദേശ രാജ്യങ്ങളിലിരുന്ന് കമ്മ്യൂണിസം തള്ളിമറിക്കുന്നു എന്നത് മറ്റൊരു കോമഡി. പിന്നെ എന്ത് നേട്ടമാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? കിറ്റ് കൊടുത്തതോ? ഇന്ത്യയിൽ കോവിഡ് കാലത്ത് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകിയിട്ടുണ്ട്. കേരളത്തേക്കാൾ കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അത് കൃത്യമായി അർഹരായവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നുമുണ്ട്. സൗജന്യ കിറ്റ് അല്ലെങ്കിൽ റേഷൻ വിതരണം കൂടുന്നു എന്നത് ആ സമൂഹത്തിൽ ദാരിദ്ര്യം കൂടുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. സ്വന്തം വരുമാനം ഉണ്ടെങ്കിൽ ഒരു ജനത സർക്കാരിൻ്റെ സൗജന്യത്തിനായി ക്യൂ നിൽക്കുമോ? ഇതിപ്പോൾ സർക്കാർ പറയുന്ന ഭക്ഷണം പോലും കഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിനെയാണ് വലിയ നേട്ടമായി അവർ അവതരിപ്പിക്കുന്നത്, കൊട്ടിഘോഷിക്കുന്നത്. മനുഷ്യനിർമ്മിതമായിരുന്നു കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം എന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എങ്കിലും ഇപ്പോഴും അത് ചർച്ചയായില്ല. ലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ച വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ നടന്ന പിടിച്ചുപറിയും പ്രളയ സഹായം സഖാക്കളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയതും ഒന്നും ആരും മറന്നു കാണില്ല. അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു കഴിഞ്ഞ 5 വർഷവും. താൻ കൊടുക്കുന്ന ഏത് ഫയലിലും ഷൂ വരച്ച് തരുന്ന കഴിവ് കിട്ട ഒരാളാണ് കേരളത്തിൻ്റെ ഭരണാധികാരി എന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നാം കണ്ടതാണ്. അമേരിക്കക്കെതിരെയും കോർപ്പറേറ്റുകൾക്കെതിരെയും കവലപ്രസംഗം നടത്തിയിട്ട് അവർക്കൊപ്പം ചേർന്ന് കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിക്കുന്ന ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുനിയാൻ പറഞ്ഞാൽ മുട്ടിലിടയുന്ന പാർട്ടി അടിമകളായ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിട്ട് കൂടി അഴിമതിയുടെ തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നു. അഴിമതിയുടെ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇത് കേരളമാണ്, വിരട്ടലും വിലപേശലും വേണ്ട, കേരളത്തെ അപമാനിക്കുന്നു എന്നീ ക്ലീഷകൾ കൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പോലും ചെയ്തത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാർട്ടി നോക്കി വോട്ട് ചെയ്യുന്നതും ചിലർ മതം നോക്കി വോട്ട് ചെയ്യുന്നതും ആണത്രേ മതേതരത്വം. മത തീവ്രവാദത്തെയും നികുതി വെട്ടിപ്പിനെയും രാജ്യദ്രോഹത്തെയും എതിർക്കുന്നവരെ തോൽപ്പിക്കാൻ സംഘടിതമായി ഇക്കൂട്ടർ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗൊക്കെ മതേതര പാർട്ടിയാണ് എന്ന് പറയുന്ന നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാർക്ക് നമോവാകം. പാലക്കാട് ശ്രീധരൻ സാറൊക്കെ വിജയിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണെന്ന് സാമാന്യബോധം ഉള്ളവർക്കറിയാം. പക്ഷേ വികസനവും നാടിൻ്റെ നന്മയുമല്ല, മറിച്ച് മതഭ്രാന്താണ് വലുത് എന്ന് ചിന്തിക്കുന്നവർ ഉള്ളപ്പോൾ ജനാധിപത്യം തോൽക്കുകയാണ് അവിടെ. ഇനിയിപ്പോൾ കോൺഗ്രസ് വിജയിച്ചാലോ മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറം ഒരു തീരുമാനം എടുക്കാൻ അവർക്കാകില്ല എന്ന് മാത്രമല്ല,
ഇന്ത്യൻ പാർലമെൻറ് വാസാക്കുന്ന നിയമങ്ങൾക്കെതിരെയായിരിക്കും മിക്കവാറും ഇവിടെ ഭരണം നടക്കുക. മതതീവ്രവാദത്തെ അവർ കണ്ടില്ലെന്ന് നടിക്കും. രാജ്യദ്രോഹികളായ മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്നപ്പോഴും മതതീവ്രവാദികളെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തപ്പോഴും കോൺഗ്രസ് എടുത്ത നിലപാട് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ അഴിമതിയെക്കുറിച്ച് പറയാൻ പോയാൽ ഒരാഴ്ച വേണ്ടിവരും എന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അത് തന്നെയുമല്ല, ഭരണം പോയാൽ അന്ന് മുതൽ CPM കേരളത്തിൻ്റെ തെരുവിൽ പതിവ് പോലെ സമരം എന്ന പേരിൽ കലാപം അടിച്ചുവിടും. അതിനെ നേരിടാൻ കോൺഗ്രസിന് ഒരിക്കലും കഴിയാറുമില്ല. കേന്ദ്രത്തിനെതിരെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനല്ലാതെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ നാടിൻ്റെ വികസനത്തിനോ ഒന്നും ചെയ്യാനാവില്ല. ആകെ വരുമാനത്തിൻ്റെ 70% ശമ്പളവും പെൻഷനും കൊടുക്കാനും ബാക്കി കടം വാങ്ങിയതിൻ്റെ പലിശ കൊടുക്കാനും മാത്രം പറ്റുന്ന ഒരു ഭരണകൂടത്തിന് എന്ത് വികസനമാണ് നാട്ടിൽ കൊണ്ടുവരാൻ കഴിയുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉള്ള കാലത്തോളം കേരളത്തിൽ വ്യവസായം വളരില്ല. അപ്പോൾ പിന്നെ വരുമാനം കള്ളിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മാത്രം. തമിഴ്നാട്ടിലൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് ഓരോ വർഷവും വരുന്നത്. അതുവഴി 10,000-ക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്നു. വാളയാർ കടന്നാൽ മുഴുവൻ വൻകിട കമ്പനികളാണ്. അവിടെ ജോലിക്കായി ക്യൂ നിൽക്കുന്നതോ നമ്മൾ മലയാളികളും. നമ്മുടെ യുവജനത ജോലി തരൂ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. സർക്കാർ ജോലികളിലാവട്ടെ പാർട്ടി നേതാക്കൾക്കും കുടുംബത്തിനും മാത്രമായി മാറ്റിയും വെച്ചിരിക്കുന്നു. 3,00,000 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ പൊതുകടം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കടം വർദ്ധിച്ചത് 70%. ഇന്ത്യയിലെ ബാങ്കുകളിൽ 8% പലിശയ്ക്ക് വായ്പ കിട്ടും എന്നിരിക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി 9.72% കൊള്ളപ്പലിശയ്ക്ക് വായ്പ എടുത്ത് അത് ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകളിൽ 7% നിക്ഷേപിച്ചിരിക്കുന്ന ഭൂലോക കൊള്ളയെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? അത് ചൂണ്ടിക്കാണിച്ച ഭരണഘടനാ സ്ഥാപനത്തെ സംഖ്യ എന്ന് വിളിച്ചാൽ തട്ടിപ്പ് മറച്ചു വെക്കാമല്ലോ അല്ലേ? BJP വോട്ട് ചെയ്താൽ മലമറിക്കും എന്നൊന്നും പറയുന്നില്ല, പക്ഷേ മാറ്റമുണ്ടാകും, അതുറപ്പാണ്. ഈ ശ്രീധരനും ജേക്കബ് തോമസിനും കുമ്മനത്തിനുമൊക്കെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകേണ്ട, ഒന്നും കൊണ്ടുപോകേണ്ട കാര്യവുമില്ല. അതല്ല, മതഭ്രാന്തും രാഷ്ട്രീയ അടിമത്വമാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ഒരു ചുക്കുമില്ല, BJP കേരളത്തിൽ വീണ്ടും വളരും, അത്ര തന്നെ. എത്രത്തോളം BJP പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ വളർച്ച അതിലും വേഗത്തിലുമായിരിക്കും. ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻസിന് അത്യാവശ്യം സ്വാധീനമുള്ള ഗോവയിലും BJP ആണ് ഭരിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ സേവനം അനുഷ്ഠിക്കുന്ന മലയാളികളായ ക്രിസ്ത്യൻ പുരോഹിതന്മാരും സന്യസ്തരും വിവരിക്കുന്നത് ഒന്ന് കേൾക്കണം. ബംഗാൾ ജനത പ്രബുദ്ധരാണ്. CPM ഉള്ളിടത്ത് BJP വളരില്ല. ത്രിപുരയിൽ BJP കെട്ടിവെച്ച കാശ് കിട്ടില്ല. കേരളത്തിൽ ഒരു വാർഡിലെങ്കിലും വിജയിച്ച് കാണിക്കൂ. ഒരു പഞ്ചായത്ത് ഭരണമെങ്കിലും കിട്ടിയിട്ട് പോരെ. ഒരു മുനിസിപ്പാലിറ്റി എങ്കിലും ജയിച്ചിരുന്നെങ്കിൽ. ഒരു MLA പോലും ഇല്ലല്ലോ. ഈ ഡയലോഗുകൾക്ക് അധികം പഴക്കമൊന്നുമില്ല. ഇന്നത് 10 സീറ്റിലെങ്കിലും വിജയിച്ച് കാണിക്കൂ എന്നായി പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ബംഗാൾ എന്ന് ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന് പറയാറുണ്ട്. ബംഗാൾ ചിന്തിക്കുക മാത്രമല്ല, അടിവേരോടെ പിഴുതുകളയുകയും ചെയ്ത ഒരു പ്രാകൃത പ്രത്യയശാസ്ത്രം നമ്മൾ ഇനിയും ചുമക്കേണ്ടതുണ്ടോ? നമുക്ക് വേണ്ടത് നാടിൻ്റെ വികസനമാണ്. കേന്ദ്രം നൽകുന്ന അരിയും ധാന്യങ്ങളും 7 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സഞ്ചി 14 രൂപയ്ക്ക് വാങ്ങി അതിലിട്ട് കൊടുക്കുന്നതല്ല വികസനം. നേതാക്കളും കുടുംബവുമല്ല വികസിക്കേണ്ടത്, നാടാണ്. സൗജന്യ റേഷന് വേണ്ടി ക്യൂ നിൽക്കേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരണം. സ്വന്തം നാട്ടിൽ അന്തസ്സോടെ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയണം. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിലേ 50 വർഷം മുൻകൂട്ടി കണ്ടുള്ള വികസനം സാധ്യമാവൂ. പഞ്ചവടി പാലങ്ങൾ നിർമ്മിച്ച് മുടിക്കേണ്ടതല്ല നമ്മുടെ നികുതിപ്പണം. മതമാണോ, രാഷ്ട്രീയ അടിമത്തമാണോ, അതോ നാടിൻ്റെ വികസനമാണോ വേണ്ടത് എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്താൽ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.